മല്ലൂസ് ഫുട്ബോൾ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഷീൽഡ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. അങ്ങനെ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് ലിവർപൂൾ സിറ്റിയെ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലിവർപൂളിനാണ് നേരിയ മുൻതൂക്കമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. സിറ്റിക്ക് വീണ്ടും സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ടെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അവരുടെ സ്ട്രൈക്കേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. 2 ടീമും ഈ സീസണിൽ പുതിയ സ്ട്രൈക്കറിനെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഹോളണ്ടിന് കുറച്ച് അവസരങ്ങൾ ലഭിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. ഹോളണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഈ കളിയിൽ വളരെ വളരെ ഒരു മോശപ്പെട്ട രീതിയിലാണ് എനിക്ക് തോന്നിയത്. പല അവസരങ്ങളിലും അദ്ദേഹം ടീമിനൊത്ത് മൂവ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കെവിൻ ഡിബ്രോയിനോറും മറ്റു പ്ലേയേഴ്സുമൊക്കെ അദ്ദേഹത്തെ കണ്ടെത്താനാവാതെ വിഷമിക്കുന്ന ഒരു കാഴ്ച മിഡ്ഫീൽഡിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചുകൂടി ടീമിൻ്റെ ടാക്ടിക്സുമായിട്ട് ജെല് ചെയ്യാനുണ്ട്. ഇത് വളരെ ഏർലി സ്റ്റേജസ് ആണ്. നമുക്കറിയാം പെപ്പ് അദ്ദേഹത്തെ ഒരു വളരെ നല്ല സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുള്ളത് ഉറപ്പാണ്. മറുവശത്ത് ന്യൂനേഴ്സിൻ്റെ പെർഫോമൻസ്, 60-ാം മിനിറ്റിൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു ഗോൾ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ഒരു ഹെഡറിലൂടെ ഒരു ഗോള് സ്കോർ ചെയ്യുകയും ചെയ്തു. വളരെ നല്ല ഒരു പ്രകടനമായിരുന്നു അത്. അപ്പോൾ എനിക്ക് ലിവർപൂൾ ആരാധകരിൽ നിന്ന് ലഭിച്ച ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ലിവർപൂളിന് ഇത് ഹോം റൺ ആയിരിക്കുമോ, അല്ലെങ്കിൽ ലിവർപൂൾ എന്താ പറയുക ഒരു ചലഞ്ചേഴ്സ് ഇല്ലാതെ EPL വിൻ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ഒരു ഹോം റൺ ഈ സീസണിൽ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പലതാണ്. പല ടീമുകളും ഒരു ഹൈ ലെവൽ ഇൻറ്റൻസിറ്റിയോടെ കളിക്കുന്ന കാഴ്ച നമ്മൾ പ്രീ സീസണിൽ കണ്ടിട്ടുണ്ട്. അത് ആർസണൽ ആയാലും സ്പേഴ്സ് ആയാലും യുണൈറ്റഡ് തിരിച്ചു വരുന്നുണ്ട്. ചെൽസിയും ഒരു മോശമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ ടോപ്പ് 3 എടുത്ത് നോക്കിയാൽ ലിവർപൂൾ അതിലുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു ഹോം റൺ കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മിഡ്ഫീൽഡും ഇഞ്ചുറീസും അവരുടെ ഒരു മേജർ കൺസേൺ ആയിട്ട് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. സിറ്റിയുടെ കാര്യം നമുക്കറിയാം, അവർ പലപ്പോഴും ഒരു സമനിലയിലൂടെയോ ഒരു പരാജയത്തിലൂടെയോ ആയിരിക്കും ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതൊരു 10-ോ 15-ഓ മത്സരങ്ങൾ ജയിച്ച് അവർ കൺസിസ്റ്റൻ്റായി EPLലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു കർട്ടൻ റൈസർ എന്ന് തന്നെ പറയാം. അപ്പോൾ EPL നെക്സ്റ്റ് വീക്കിൽ തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് സ്റ്റേജൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം 2 ടീമിനും ഒരു ഉണർവേകും എന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.